ആമസോൺ മലയാള യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ആർ കെ വി, അതായത് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതരായിട്ടുള്ള ആർ കെ വിയിലാണ്. ഞാൻ കുന്തമംഗലത്ത് നമ്മുടെ വലിയ പോകുന്ന ആ റോഡിലേക്കാണ്, കുന്തം റോഡിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പം ഇപ്പം ചെറിയൊരു പേരിൻ്റെ ചെറിയൊരു ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആർ കെ വി നെസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ മരക്കൂട് വളരെ കുറവാണ്. കാരണം ഇപ്പം കുഴിക്കൂട് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നായിക്കൂട് ആയിക്കോട്ടെ, ഏത് കൂടാണെങ്കിലും ഇപ്പം കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഹൈടെക് കൂടുകളാണ് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടി ചിലപ്പം പല ആൾക്കാർക്ക് അത് ആവശ്യമുണ്ടാകും, പക്ഷേ അത് അറിയില്ല. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ആളൊക്കെ പറയുന്നത് രാജശേഖരനാണ്. അപ്പോൾ രാജശേഖരൻ മറ്റ് വിവരങ്ങളും കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞുതരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ബെല്ലൈക്കൻ അമർത്തുക. അപ്പോൾ നമുക്ക് കൂടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നേരെ അങ്ങോട്ട് പങ്കുവെക്കാം. അപ്പോൾ നമ്മളിപ്പം ആർ കെ വി നെസ്റ്റിലാണ് ഉള്ളത്. അപ്പോൾ ആർ കെ വി നെസ്റ്റിൻ്റെ ഓണറായിട്ടുള്ള രാജശേഖരനോടാണ് നമ്മളിപ്പോൾ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ രാജശേഖരാ, ഞങ്ങളൊന്ന് നിങ്ങളുടെ പരിചയം. എൻ്റെ പേര് ആർ കെ നെസ്റ്റ്, സ്ഥാപനം നടത്തി വരികയാണ്. ഞാൻ ചാത്തമ്പലം വെള്ളന്നൂരാണ് എൻ്റെ വീട്. അപ്പോൾ ലോക്ക്ഡൗൺ നമ്മെ ഏവരെയും വളരെയധികം ബുദ്ധിമുട്ടിച്ചായി സാഹചര്യത്തിൽ ഒരു പുതിയ ബിസിനസ് മേഖലയിൽ ഞാൻ അറിഞ്ഞിട്ടതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വലിയ ഹോപ്പില്ലാത്ത കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. മൂന്ന് തൊഴിലാളികളുണ്ട്, അവരുടെ ഹിന്ദി ലേബേഴ്സാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ എല്ലാ തരത്തിലുള്ള കൂടി കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാ തരത്തിലുള്ള കുടുംബങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ വരുന്നത് പറഞ്ഞാൽ കോഴിൻ്റെ ഹൈടെക് കൂടുതൽ, പ്രധാനമായിട്ടും കോഴിൻ്റെ ഹൈടെക് കൂടുതൽ. പിന്നെ അതേപോലെ പട്ടിക്കൂട്, കോയലിന് കൂടി, മൂട്ടിക്ക് കൂടി, അതുപോലെ പ്രാവിനെ കൂടി, അങ്ങനെ ഒരുപാട് ഐറ്റം കൂടുകൾ അടുത്തുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വേണ്ട രീതിയിൽ സ്റ്റോക്ക് യൂസ് ചെയ്ത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ കോഴികൾക്കും എന്താ പറയുക, ഓരോ എണ്ണത്തിന് കണക്കായിട്ടായിരിക്കും. അതായത് ഇപ്പം 10 കൂടിന് ഒരു കൂട് എന്നുള്ള കണക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു 15 കോഴി, അല്ലെങ്കിൽ 20 കോഴി, അല്ലെങ്കിൽ ഒരുപാട് കോഴികളുണ്ട്. അതിന് ഓരോന്നിനും ഓരോ എണ്ണത്തിന് കണക്കായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ എന്താ പറയുക, ഒരു കോഴിനൊക്കെ എന്ത് റേറ്റ്? അതായത് ഒരു 5 കോഴികളൊക്കെ വളർത്തും സാമാന്യ കുടുംബത്തിൽ. അഞ്ച് കോഴികളൊക്കെ വളർത്തുന്ന കൂട് എന്ന് പറഞ്ഞാൽ ഒരു 2000 രൂപ, അതിൻ്റെ ആ ഒരു റേഞ്ച് വരും. അഞ്ച് കോഴി അഞ്ച് കോഴിക്കകത്ത് ഇപ്പം ഞങ്ങളടുത്ത് സ്റ്റോക്ക് ഇല്ല. ഞങ്ങളടുത്ത് ഇപ്പോൾ ഒരു 13 കോഴി മുതലാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ അതിനൊരു 3500 രൂപയാണ്. ഒരു 10 മുതൽ 13 കോഴി വരെ. 13 കോഴി കോഴി കുഞ്ഞുങ്ങൾ, കോഴി കോഴി കുറവാണെങ്കിൽ കോഴി കുഞ്ഞുങ്ങളാണ് ചിലപ്പോൾ 15-16 വരെ പോകും. ഒക്കെ നമുക്ക് കാണാല്ലേ. നമുക്ക് 3500 രൂപയ്ക്കാണ് നമുക്ക് റേറ്റ് വരുന്നത്. അപ്പൊ 13 കോഴിക്ക് സുഖമായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു കൂടാണ്. ഇതാണെന്ന് വെച്ചാൽ നമുക്ക് ഏത് എവിടെയും കൊണ്ടുവെക്കാം. കാരണം ഇപ്പോൾ ഒരു ചെറിയൊരു ഷെഡാണെങ്കിൽ പോലും അവിടെ കൊണ്ടുവെക്കാം. ഇപ്പം മരക്കൂടാവുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞു പോകും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഏതോ അതിനൊന്നുമില്ല, കോഴി സുരക്ഷിതമായിട്ട് നമുക്ക്. പിന്നെ അടുത്തതായിട്ട് ഏത് കൂടും നമ്മൾ വിട്ടുവീഴ്ചയോട് കൂടിയിട്ട് പാർട്ടിക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ചേട്ടാ നമുക്ക് പറഞ്ഞാൽ വെച്ചാൽ നമുക്ക് ആ റേറ്റ് ആണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് മാക്സിമം വിട്ടുവീഴ്ചയിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ ബാക്കി അടുത്തത് അടുത്ത കൂടുതലാണ്. 4000 രൂപയുണ്ട്. അതായത് 4000 രൂപ ഇത് എത്ര ഇതും അത് കൂടുതലേ 13 എന്നാണ്. പക്ഷേ ചെറിയ വ്യത്യാസം എന്താ വെച്ചാൽ നമുക്ക് ഷീറ്റ്, അതായത് കുറച്ചുകൂടി, അതായത് മഴപ്പാറിലെ കാര്യങ്ങളൊക്കെ ഹൈറ്റ് കുറച്ചുകൂടി കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ മഴപ്പാറിലെ കാര്യങ്ങളൊക്കെ പറ്റാതിരിക്കാൻ വേണ്ടി അല്ലേ.
പിന്നെ അതേപോലെ നമുക്ക് ഇപ്പോൾ ഹൈടെക് കൂടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഹൈടെക് കൂട് ഒരു 10 രൂപയുടെ റേഞ്ച് അങ്ങനെ 9 സംതിങ് കൊടുക്കാൻ പറ്റിയ ഹൈടെക് കൂടിൻ്റെ പറയാം. നമ്മൾ ഹൈടെക് കൂട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10 കൂട്, അതായത് നമുക്കിപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ ഹൈടെക് കൂടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു 2 ഇഞ്ച് തേച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് വർക്ക് നടത്തുന്നത്. അപ്പോൾ കോഴി ഇവിടെ മുട്ടിട്ട് കഴിഞ്ഞാൽ മുട്ട ഉരുട്ടിട്ട് നമുക്ക് ഇവിടെ അപ്പം എന്താ വെച്ചാൽ പൊട്ടിപ്പോകും. അപ്പോൾ ഒന്നും സംഭവിക്കില്ല. പിന്നെ തീറ്റ കൊടുക്കാനുള്ള പാത്തി ഇവിടെ വലിയ അപ്പോൾ അതേപോലെ വേസ്റ്റ് കായം ഇല്ലാതിരിക്കാൻ വേണ്ടി ഇവിടെ വേസ്റ്റ് പിന്നെ വെള്ളത്തിന് വെള്ളം കോഴിക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഇതിലെങ്കിലും നിൽക്കും, കഴിച്ചിട്ട് നിൽക്കും. അപ്പോൾ കോഴിക്ക് വെള്ളം പൊട്ടി കുടിക്കാനുള്ള ടാങ്ക് ഉണ്ടാവും. കൂടൊക്കെ പൊടുത്തു വരുന്നുണ്ടാകും. അത് ഇങ്ങനെ കറക്റ്റ് കൂടി കളിച്ചറിയും. ലോക്ക്ഡൌൺ തന്നെ ഇതൊക്കെ പോയി നന്നായി പോകുന്നുണ്ട്. ഇത് രണ്ട് ഭാഗം അങ്ങനെയാണല്ലേ? ഒരു 5 അങ്ങനെയാണ്. 20 കോഴി, 20 കോഴിക്ക് സുഖമായിട്ട് നമുക്ക് 10 രൂപയ്ക്ക് നമുക്ക് സുഖമായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു കോഴിനെ വളർത്താൻ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു നല്ലൊരു കൂടാണിത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയൊക്കെ വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് കിട്ടും. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. കോഴി വളരെ വൃത്തിയായിരിക്കും. വേറെ എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്താൻ പറ്റും. അപ്പോൾ ഇത് 20 കോഴി. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഒക്കെ വലിയ കൂട് ഞാൻ കാട്ടിത്തരാം. 50 കോഴിക്ക് പറ്റിയ ഹൈറ്റ് ഒക്കെ കൂട് അമ്പത് കോഴ്, അതായത് 50 കോഴിനെ നല്ല സുരക്ഷിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൂടാണ്. ഏകദേശം 20,000 രൂപ. 4 ഡോറാണ് കിട്ടുന്നത്. വെള്ളത്തിനുള്ള പിന്നെ വേസ്റ്റ് വീഴാനുള്ള സൗകര്യം. പിന്നെ ഇതാണ് പാത്തിന്റെ പറഞ്ഞത്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് കോഴി മുട്ട, അതായത് ഇതിലേക്ക് വീഴാനുള്ള സജ്ജീകരണമാണ്. അതാകുമ്പോൾ എന്താ വെച്ചാൽ കോഴിൻ്റെ ഉള്ളിൽ കഴിയിട്ട് പിടിക്കൊന്നും വേണ്ട. ഇത് നേരെ പൊന്തിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുട്ട ആണല്ലേ. നമുക്ക് പിന്നെന്ന് പറഞ്ഞാൽ വേറൊരു ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് പാർട്ടി, അതായത് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏത് തരത്തിലുള്ള കൂടാണെങ്കിലും എത്തിച്ചേരാനുള്ള ഒരു സൗകര്യം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാജചേട്ടൻ പറയുന്നത് തന്നെ ഇത് പാർട്ടി ആവശ്യപ്പെട്ടാന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഇതിപ്പോ നമുക്ക് വീട് നമുക്ക് കൊണ്ടുവച്ചുകഴിഞ്ഞാൽ എവിടേക്ക് വേണമെങ്കിലും തള്ളി നീക്കാം. ഒരാൾക്ക് വേണമെങ്കിൽ തള്ളി നീക്കാം. അപ്പൊ അതേപോലെ നമ്മുടെ പ്രൊഫസർ തിരുവനന്തപുരത്തേക്ക് പോകണം നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാനെന്ന് പറഞ്ഞിട്ട് കൂട്ടാക്കിയിരുന്നു. അതെങ്ങനെയാ വെച്ചാൽ 4 ഭാഗം അഴിച്ചിട്ടാണ് ഒറ്റപ്പെടുക്കാം കമ്പനിക്ക്. അപ്പൊ അത് 4 ഭാഗം അഴിച്ചെടുത്തിട്ട് മാവിന്റെ പലകയാണ് അടിയിലേക്ക് കൊടുത്തത്, അല്ലെങ്കിൽ മഹാഗണി, അങ്ങനെ രണ്ട് പലകയാണ്. പിന്നെ പാർട്ടിക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയിട്ടാണ് ലൈഫ് കിട്ടും. മാവിന്റെ പലകയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് ലൈഫ് കിട്ടും. അതുകൊണ്ടാണ് കൂടുതലായി. പിന്നെ പറഞ്ഞാല് പാർട്ടി ആരാണ്, അല്ലെ നിങ്ങളിപ്പോൾ പറയുകയാണ് എനിക്ക് ഇന്ന പലക വേണമെന്ന് പറയുകയാണെങ്കിൽ അത് അവർ ചെയ്ത് തരും. പക്ഷെ എന്താ വെച്ചാൽ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസം. വാട്ടർ പ്രൂഫ് പ്ലൈവുഡ് വേണമെന്ന് പറയുന്ന ആളുകൾ അപ്പോൾ അവർക്ക് അത് വാങ്ങിക്കും. ചില പാർട്ടീസൊക്കെ വരുന്ന വാട്ടർ പ്രൂഫ് പ്ലൈവുഡ് തന്നെ വേണം. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് അഡീഷണൽ ആയിട്ട് വാങ്ങിക്കും. മകൻ്റെ പലക നമ്മൾ അതാണ് വന്നാൽ പാർട്ടി ആരാണോ അല്ലെങ്കിൽ നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും അവർ പറയുന്ന രീതിയിൽ കൂടി ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ അതുകൂടാതെ തന്നെ അടിയിലുള്ള മാറ്റ് അത് ഏത് രീതിയിലും ചെയ്തു കൊടുക്കും. അതിൻ്റെ കോസ്റ്റ് എക്സ്ട്രാ ആയിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ ചെയ്തു തരാൻ പറ്റുന്ന നല്ലൊരു സ്ഥാപനമാണിത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് അവരെ എന്താ പറയുക ഉണ്ടാകുന്ന ലേബർമാർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് അവരെ ഇൻഡസ്ട്രിയൽ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആണല്ലേ ഇക്കാരല്ലേ. അപ്പോൾ രാജ്യത്താണ് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ എന്നെ എന്നോട് ഇത്രമേലും സഹകരിച്ച കാരണങ്ങൾ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അപ്പോൾ എന്നോട് സഹകരിച്ച ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഏത് സമയത്ത് വേണമെങ്കിൽ രാജ്യത്തേനെ വിളിക്കാം. ഫോണിൻ്റെ ആവശ്യത്തിനും പിന്നെ മറ്റ് എന്തിൻ്റെ ആവശ്യത്തിനും രാജ്യത്തേനെ വിളിച്ചിട്ട്
പിന്നെ നമുക്ക് എന്താ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയാണെങ്കിലും അതിൻ്റെ കോസ്റ്റ് മാത്രം കൊടുത്താൽ മതി. കാരണം വെച്ചാൽ അത് എന്തായാലും ട്രാവൽ ചാർജും കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ഉണ്ടാവും. അത് മാത്രമേ നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ടതില്ല, നിങ്ങളെ വീട് വരെ എത്തിച്ചേരുന്നതാണ്. അപ്പം വളരെ സൗകര്യപ്രദമായിട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണിത്. അപ്പം എന്തായാലും എന്താ പറയുക, ഈ നമ്പറിൽ രാജചേട്ടൻ്റെ നമ്പറും പേരും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് രാജേഷിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, ഇത്രയും സഹായിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ എന്താ പറയുക വീഡിയോ വഴിയെത്തിക്കാം. അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ബെല്ലൈക്കൻ അമർത്തുക. നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ എന്തായാലും